ഭാര്യ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വേറും ജയിലിൽ കിടന്ന് ഉണ്ടെന്നിട്ടുണ്ടാവും. അത് വല്ലവരല്ലേ നമുക്ക് നീക്കാൻ പറ്റും. സുന്ദരി കോതല്ലേ, എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ, എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴെന്തെങ്കിലും നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? ഒരു കിളിനാഥല്ലേ. എന്റെ അമ്മേ, ഇതേ ഉടക്കത്തള്ള ഈ വൃത്തിട്ട സ്ത്രീയാണോ? ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അതൊന്നും വേണ്ട, അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചു. എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് അതേ അവസ്ഥയിലാണ്. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ, വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ, തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കടാ. സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കിൽ സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് കേട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരൻ കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം പറഞ്ഞു നീയാണോ? ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണ്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാളെ സമ്മതിച്ചു. അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. സീ ഫുഡ് എക്സ്പോർട്ടറാ ഞാൻ. പാർട്ണറാ ഡാനിയൽ എം. ഡിസ്. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രംപിള്ളേ? 2 കള്ള തിരുമാരികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യ മൂലം, അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ളേ? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള, മിസ്റ്റർ ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി, പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനവന്മാര് എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം. ഞാൻ സ്വപ്പം മോഷണലായി പോയി. രുദ്രംപിള്ള യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ഫ്രഷായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസൽ ചൂടുകളുണ്ട്. എവിടെയാ കുളിമുറി? പോയിക്കോളൂ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളിയായിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, എന്താടാ അച്ഛാ? ആ, ഹാൻഡ്സ് അപ്പ്! മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്ക പൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളെന്താ തോൽപ്പിയില്ലേ? ഇവിടുത്തെ താമസക്കാര് മാറി. നീ എന്താ ഇവിടെ? അല്ല, കുറച്ച് നാളുമ്പോ കുറച്ച് സമയം ഞാൻ ഇവിടെ താമസിച്ചിരുന്നേ. അപ്പൊ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു, എടുക്കാൻ മറന്നുപോയി. കൂടെ എന്നെ സ്വന്തം ടൂൾസും അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഓഹോ, മോഷണാണല്ലേ? വിക്രമേട്ടാ, 100 വിളിക്കേ. ആ 100 കൂടി ക്യാഷ് ആയിട്ട് തന്നാ മതി, പൈസക്ക് ടൈറ്റാ. ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിയാടിയോ? ആ, അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമെന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിൽ നിന്റെ അമ്മായിച്ചന്റെ വീടാണടാ. ഇതെന്ത് കറിച്ചിലാണ്? അതിനെ നീ ചിരിക്കണ. അളിയനെന്താ പാതിരാത്രിയിലെ അളിയൻ? എന്താ ഇവിടെ കാര്യം? ഉടനെ പട്ടിയുമായിട്ട് വരണം. ഒരുത്തൻ ജയിലിയാടി, അവനെ മണത്ത് പിടിക്കാനാ. ഞങ്ങൾ വരണോ? ഒരു പട്ടി മതി. എങ്കിൽ ചേട്ടൻ പോയാ മതി. കൊച്ചുണ്ണിയല്ലേ ജയിൽ ചാടിയത്? അത് നിനക്കെങ്ങനെ അറിയാം? അവനിപ്പോ എവിടെയുണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. പറ പറ. 6 മാസത്തെ ശിക്ഷ തീരാൻ 1 ദിവസം ഉള്ളപ്പോഴാണ് എന്റെ ജയിലിയാടിയത്. ചാതിയൻ, ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവൻ, ആക്രാന്ത ഷേണായി. അല്ല, അതെനിക്കിപ്പോ ഗുണകരമായി. അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ ഒരിക്കലും പ്രമോഷൻ ഉറപ്പാ. പ്രമോഷൻ ഉറപ്പാ എങ്കിൽ ഞാൻ പറയില്ല. അളിയന് അങ്ങനെ പ്രമോഷൻ കിട്ടണ്ട. അപ്പൊ പട്ടി? ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കില്ല. ആഹാ, നിങ്ങളുടെ ആരുടെ സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ, പിടിക്കും. ഈ പീതാംബരനെ തൊരപ്പനെ പിടിക്കും, പിടിച്ചവന്റെ കൂമ്പിലിട്ടിടിക്കും. എന്താ പേര്? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? സൗദേവാ, നീ എന്നെ കൈവിടരുത്. വിട്ടാ ഞാനിവിടെ നിന്നോളാം, എനിക്കൊന്നും വേണ്ട. ഇവനെ നിർത്താല്ലേ? നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം. അപ്പിട്ടില്ലെങ്കിൽ കുളിപ്പിക്കണ്ടല്ലോ. പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ പട്ടിക്കനെ ചെയ്തൂടല്ലോ. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ? എന്നെ ഇങ്ങനെ കണ്ടാലേ അവര് പൊക്കൂല്ലേ? ഇങ്ങനെ കണ്ടാ പൊക്കും, പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കിടന്നത്? ആരാ നിങ്ങൾ ഇന്നലെ ചായ മാറ്റി കാപ്പിനിയാക്കില്ലേ? ആ ആളാ കാപ്പിയായി. ആഹാ, ആള് മെടുക്കനായാലോ. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. പോലീസാ അണ്ണാടി നോക്കി. ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. രണ്ട് പല്ലുകൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ചാവ എടുക്കണതല്ലേ. मैं जोली को ढूंढने आई हूँ, वो इसके अंदर है। सॉरी, यानी कि फ्लैट में मारिपोया कुटी करके। ഹായ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയായിരുന്നു രാവിലെ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. അതാണ് ഈ ലവിന്റെ തിയറിയും എന്റെ സ്പെഷ്യാലിറ്റിയും. ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. മേരി ജൂലിക്ക് ജൽദി വാപസ് കർണാ. ആരാ? മേരി ജൂലിക്ക് ജൽദി വാപസ് കർണാ. ബാപ്പ ജോലിക്ക് പോയെന്നാണോ? ജൂലി കഹാ ഹൈ? ജോലി പുള്ളി പണ്ട് പോലീസിലായിരുന്നു, ഇപ്പൊ കയ്യിലിരിപ്പുണ്ട് സസ്പെൻഷനിലാ. ഭയങ്കര മിടുക്കനാ. ഏയ് मेरे साथ मजाक नहीं करना, मुझे मालूम है मेरी ജൂലി यही है. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണെ അകത്തൊളിപ്പിച്ചിട്ടുണ്ടോന്ന്. പെണ്ണോ? ഞാൻ അത്രക്കാരൻ. നിന്റെ അച്ഛനെങ്ങാനും നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ? കുറച്ചു നാളെ ബോംബെയിലെ ചീഫ് ആയിരുന്നില്ലേ? എന്തിന്റെ ചീഫ്? ചീഫല്ല, ചീഫ് കള്ളൻ. നീ എന്റെ വില കളല്ലേ? ചോടോ മുജേ. സുനോ, ജൂലിക്ക് ബോൾത്തെ സെ ആപ്കി ബഹനെ. പട്ടിയെ നോക്കാൻ വന്നവൻ പട്ടിയെ നോക്കിയാൽ മതി, കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. മാറിക്കങ്ങട്. അവന്റെ ഒരു ഹിന്ദി. ഹി ഈസ് മൈ സർവന്റ്. നൗക്കർ? നൗക്കർ उसका बाप का, मां का पिताजी है. ചുമ്മാരി എന്നെ എന്തിനെ പൊക്കി പറയടേ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പോയി പട്ടിയെ പിട്ടോ നോക്കടാ. പട്ടിയെ പിട്ടോ നോക്ക, പട്ടിയെ കുട്ടിയൊന്നല്ല, നീ പോയി നോക്കടാ. സുനോ, फिर मिलेगा. ഹേയ് ഹേയ്, ना मेरे किटकटे. ഹേയ്, मेरी कुतिया को छुपा कर रखने की कोशिश की तो मैं तुम्हारे बारे में पुलिस में कंप्लेंट करूंगी. അവളെ എന്താ പറഞ്ഞെന്നറിയാമോ? എന്നാക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. പൊളിക്കും പൊളിക്കും. നിന്റെ അപ്പൂപ്പനെ കെട്ടിച്ചു കൊടുക്കടാ. അയ്യോ, എന്നെ കൊല്ലാൻ വരണോ? സ്റ്റുപ്പിഡ്. കോണോ തു? സോറി, എനിക്ക് ഫ്ലാറ്റ് മാറി. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? എനിക്കല്ല, നിന്റെ പട്ടിക്കാണ് പേ ഇളകിയത്. പട്ടിക്ക? ആ എടാ, ആ കട്ടിലെ കിടന്ന് കൊരയോട് കൊര കൊര കൊരോ കൊര കൊര. കണ്ട അർജുൻ, അർജുൻ കണ്ട കണ്ട അർജുൻ. കാം കാം, മനസ്സരവ പറ്റിയാണ് കമ്മോത്. ചുമ്മാ ഇരിടാ. ഇതെന്താ ബ്ലാങ്കറ്റിന്റെ അടിയിൽ പനി ഉണ്ടാവില്ല? ചുമയുണ്ടെന്നൊന്നും കുറക്കണ്ട. അർജുൻ അർജുൻ എടാ, ഇത് അവളുടെ പട്ടിയല്ലേ? ഇതിനന്വേഷിച്ചായിരിക്കും അവള് വന്നത്. എടാ, ഇതാ വളച്ചോന്നാണ് കേട്ടാ. ദൈവമേ, ഇത് പ്രായപൂർത്തി ആകാത്ത പട്ടിയാണ്. ഇത് പീഡന കേസ് ആവൂടാ. അർജുൻ, നീ എന്ത് തോന്നിയ കാണിച്ചേ? നീ എന്നെ കുറിച്ച് ഓർത്തോ? നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർത്തോ? അതെന്തിനാ? നീ മിണ്ടരുത്, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. ഈ പെൺപട്ടി എങ്ങനെ പ്രഗ്നന്റ് ആയാ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണാ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ജൂലി, ജോലി ആവാതിരുന്നാ മതി. ജൂലി, നിങ്ങൾ പെണ്ണുങ്ങളല്ലേ നിങ്ങളെ സൂക്ഷിക്കേണ്ടത്? ചേച്ചി പഠിപ്പിച്ചതാ. ചെവി കക്ഷ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം? ജൂലി, मेरी ജൂലി को बंद करके इतना तमाशा किया. कचरा लोग. कचरा? നീ കച്ചറ എന്ന് പറഞ്ഞ വാക്കിന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞ പച്ചത്തെറിയാന്ന്. ഞാൻ വെറും കച്ചറയല്ല, മഹാ 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 കച്ചറ. നിനക്കൊരു കാര്യം അറിയോ? ഹേ, തും കുത്താ മേം കുത്താ ലവ് ഹേ. ക്യാ? ആ, അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. तुझे मैं जरूर पुलिस में पकड़ाऊंगी. ഹേ, പോലീസിനെ കൊണ്ട് പക്കിനടിപ്പിക്കുന്നു. മോളെ, നീ ഒരു കാര്യം ഓർത്തോ? എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിട്ടല്ല, പിന്നെ അർജുനും ജൂലിയും ഈ മിണ്ടാപ്രാണികളുടെ കാര്യം ഓർത്തിട്ടാ. അവര് കണ്ടു, അടുത്തു, സ്നേഹിച്ചു, ഒരു രാത്രിയിൽ ഒരുമിച്ച് കഴിഞ്ഞു, ഹണിമൂണായി. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലേ എനിക്ക് തന്നെ എത്രയേറെ ഇഷ്ടമാണെന്ന്? നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്നായിക്കൂടെ? അവർക്കൊരു അച്ഛനും അമ്മയും വേണ്ടേ? ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. ഹിന്ദിക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇത്രയേറെ സ്ഥാനമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹിന്ദി പഠിച്ചേ അതെ. ഇനി ഇതിന്റെ ഓണർ വന്നുവല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് ഓണർ? ഏത് ഓണർ? എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നതിന് മാത്രം അറിയാമെന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് മോളിൽ താമസിക്കും ഒരാഴ്ചയായിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ, സുന്ദരൻ. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കിടേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവർ 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തോടെ തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ? ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിനോട് വരുന്നതാ. ഉണ്ണിക്കൃഷ്ണ, ആ ക്യാഷ് എടുത്ത് അല്ല നാട്ടിലേക്ക് തള്ളു, ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അത് തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപതാടോ? രൂപ മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോകും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നും ഇല്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കണം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട്. ഇനി എനിക്ക് മേലും കിഴുന്നു. ഈശോ, അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മൂത്തച്ഛൻ എന്റെ അര കിട്ടിയതാ. എടുത്തോ. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇതെടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തു പോയിക്കോ. സുന്ദര, വണ്ടി കയറാ, എടുത്ത് മാറ്റടാ. അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് തന്നെ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ അവൻ ഇവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് തന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്താ കാണിക്കുന്നേ? എടാ, ഇപ്പൊ സിഗല്ലാവുന്നു. സുന്ദര, പോയി വണ്ടി എടുക്കണോ? ഇങ്ങോട്ട് എടുക്കണോ? ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ. എടുത്ത് മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാർ, വണ്ടി പിന്നെ ഊട്ടറില കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛൻ്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്ത് കയറിയിരിക്കേ. എന്താ വെയില് സാറ്, വല്ലാതെ കറുത്തു. ആ സാർ അകത്ത്. ഈശ്വര, വീരപ്പൻ കുറുപ്പ്. ഓക്കെ സാർ. നീ എന്താണ് തമാശ കളിക്കണ? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റണം. വൃത്തിയില്ല. ബ്രാന്താ എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ടോണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുപോകണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ എലിയെ കൊല്ലാൻ വല്ല നിയമമുണ്ടോ? ജാം. ജാമോ? അതും ആവും തിന്നു. ആ ജാമല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സിഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പടുത്താ. വണ്ടി മാറ്റണം. ഓ കിട്ടി സാർ കിട്ടി. ഇതാണ് സുന്ദരൻ. ഇവനെയാണ് സുന്ദരാന്ന് വിളിച്ചത്. വണ്ടി എടുക്കണം. കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താണ് വണ്ടി വിളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വാതില് വണ്ടി എടുക്കണം. എന്താടാ വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ, വേഗം ചെല്ലടാ. സാറേ അവൻ പറ്റിക്കും, തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ ഒന്ന് കൈവെക്കാം. പിന്നെന്താ മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമെന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. നിന്റെ അപ്പനോട് പറയടാ. ഉണ്ണി ഞാന് വേണി പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി, പിന്നെ നിർത്തിയാ എടുത്തോണ്ട് പോടാ. എടാ നിർത്തടാ, ഞാൻ കേറിയില്ലടാ. ഏണി അയ്യോ കൊതിയെലൊങ്കി പോയി. ഉണ്ണിയടാ വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചില്ലടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ടാ. നല്ല റിസോർട്ട് പോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. വേഗം പൊക്കോ പൊക്കോ. ഹായ്. നോ റെസ്പോൺസ്. വെറുതെ ഒരു ഹായ് പോയി. ഹായ് കമ്മിങ്. എക്സ്ക്യൂസ് മീ. എന്താ നീ നിന്റെ ഗുഡ് മോർണിംഗ്. നീ നിന്റെ മടി കിടത്തിയിട്ട പേരാണല്ലോ പാക്കരാന്ന്. അതേ ഇവിടെ ഞാൻ നിന്റെ ലെക്ചറാ. ഒരു മര്യാദയിലൊക്കെ വിളിച്ചാൽ തിരക്കേടില്ല. എങ്ങനെ സാറേന്ന് പാക്കറിനെ ഞാൻ സാറേതാ. എനിക്ക് വയ്യ സാറേ. പാക്കര ഇവിടെ നിങ്ങളുടെ ഇവിടെ നിറയെ പോലീസുകാരാണല്ലോ. ഇത് മെഡിക്കൽ കോളേജ് അത് പോലീസ് ട്രെയിനിങ് കോളേജ്. സംഗതി ഒന്നും അറിഞ്ഞില്ലേ? ഇന്നലെ ഇവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു സൂയിസൈഡ് നടന്നു. ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാണ് റൂംമേറ്റ് അശ്വതിൻ നമ്പ്യാരുടെ സാക്ഷ്യം. കൊലപാതകയെ അപ്പൊ തന്നെ പോലീസ് പൊക്കി. ഇപ്പൊ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഈ കോളേജിലെ സ്റ്റുഡന്റാ, മലയാളിയാ, അരുൺകുമാർ. ഇവനൊറ്റൊരുത്തം കാരണം കോളേജിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുക. ആഹാ, നമ്മുടെ ടേസ്റ്റിന് പറ്റിയ അറ്റ്മോസ്ഫിയർ. നീ ആരുടെ വായിലേക്കടാ നോക്കണത്? ആ കുട്ടിയെ കണ്ട? ഏത് കുട്ടിയുടെ? ആ കുട്ടി. റൈറ്റാ ലെഫ്റ്റാ? റൈറ്റ്. ഇത് ഞാൻ നിന്റെ ഏട്ടനോട് പറയും. ഏയ് ഏട്ടന് മാച്ച് ആവൂല. എനിക്ക് കറക്റ്റാ. അതങ്ങനെ വളയണ കേസല്ല മോനെ. അതെന്താ? പെണ്ണല്ലേ? പെണ്ണൊക്കെ തന്നെ, പക്ഷെ അവൾക്ക് ആണിന്റെ തന്റെ ഇടുവാ. ഇപ്രാവശ്യത്തെ ബ്യൂട്ടി കോണ്ടസ്റ്റ് നീ കോളേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന അവളാ. ആഹാ, എനിക്കിഷ്ടായി. സർ ജസ്റ്റ് നീ വിഷമിക്കണ്ട. മഹിയേട്ടൻ വക്കീലിനോട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ജാമ്യം ഉടനെ കിട്ടും. എനിക്ക് ആദ്യമായിട്ട് ഇത്ര അഹങ്കാരത്തോട് സോറി. അവിടെ വന്നേ. ഞാൻ ആരുണിന് വളരെ വേണ്ടപ്പെട്ട ആളാ, ഗണേശൻ. പഠിച്ചൊരു ഡോക്ടറായി കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഒരു കുടുംബം നോക്കിയെടുത്തിന്റെ കൊച്ചിന് തെന്നാത്തിന്റെ സൂക്കേടാ ഈ ദൃക്സാക്ഷി വിവരണത്തിന്. മോൾ ഇതിവിടെ പറഞ്ഞത് പറഞ്ഞു. അത് മോടെ അറിവില്ലായ്മയെ കണ്ടങ്ങ് ക്ഷമിച്ചേക്കാം. പക്ഷെ കോടതിയിൽ ഇതിന്റെ പേരിൽ ഒരു വാക്കങ്ങാൻ ഊരിയാടിയാൽ നിന്റെ നാക്കിയം പിടിച്ചെടുക്കും. മനസ്സിലായി? എക്സ്ക്യൂസ് മീ. വീട് വാക്കരാ ദൈവം തന്ന ചാൻസാ. യെസ് ഗിവ് മീ എ വേ. എന്താ ചേട്ടാ പ്രശ്നം? അത് ചോദിക്കാൻ നമ്മളാരാ? ഞാൻ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറയാൻ എനിക്കിപ്പോ പറ്റില്ല. കാരണം ഞാൻ ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് കരുതി ഇടപെടാതിരിക്കാനും പറ്റില്ല. കാരണം നാളെ ഞാൻ ഈ കുട്ടിയെ കെട്ടേണ്ടി വന്നാലോ അന്ന് ഈ കുട്ടി എന്റെ മുഖത്തൊക്കെ ചോദിക്കില്ലേ, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഏതൊരു തെണ്ടി എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ നിങ്ങൾ വായ പൊളിച്ചു നോക്കി നിന്നില്ലേ? ആ പഴി അന്ന് കേൾക്കാതിരിക്കാനാ ഞാൻ ഇന്ന് കയറി ഇടപെടുന്നത്. പിന്നെ നീയൊന്നും ഈ പെങ്കൊച്ചിനെ ഒരു പുണ്ണാക്കം ചെയ്യില്ല എങ്കിൽ നമുക്കിനി വീണ്ടും കാണേണ്ടി വരും. ഓ, അന്ന് വരുമ്പോ ഒരു പെട്ടിക്ക് ഓർഡർ ചെയ്തിട്ട് പോരെ. എങ്ങനെയുണ്ട് എന്റെ പെട്ടി ഡയലോഗ്? മനസ്സിലായില്ല. പെട്ടിന്ന് ഞാൻ ഉദ്ദേശിച്ച ശവപ്പെട്ടിയാ, ലെവന്റെ ബോഡി വീട്ടിലെത്തിക്കാൻ. അല്ലല്ല, പുതിയ അഡ്മിഷനാ. നമ്മളെ മേൽ പരിചയപ്പെട്ടില്ലല്ലേ? എന്താ പേര്? പേരയ്ക്ക. ഓ, എന്റെ പേര് വവാൽ. തന്നെ ചപ്പിക്കോട്ടെ. നോ നോ, ആരും മുന്നോട്ട് വരരുത്, ഈ കുട്ടി ഒന്നും ചെയ്യരുത്. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. I enjoyed a lot. എന്തായത് അടി കൊണ്ടത് എനിക്കല്ലേ? പാക്കര എന്തിനാ കരയണേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഓഹോ, കൊലച്ചിരിയായിരുന്നല്ലേ? ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. എന്തായിരുന്നു അടിയുടെ ശബ്ദം? അത് അടിയുടെ ശബ്ദമല്ല, ആദ്യ അനുരാഗത്തിന്റെ കവാടം മലർക്കേ തുറന്ന ശബ്ദ. പാക്കര നോക്കിക്കോ, എന്നോട് കളിച്ചാൽ അവളെ മാത്രല്ല കൂടെയുള്ള അവളുടെ കൂട്ടുകാരിയെയും സ്നേഹം കൊണ്ട് അമ്മാനമാടി പ്രണയത്തിന്റെ നെറുകയിലെത്തിച്ച് ലവിന്റെ പടുവഴിയിലേക്ക് ചവിട്ടിയിടും. എന്നിട്ട് ഞാനൊരു കാമപ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കും. അശ്വതി നമ്പ്യാരെ കുറിച്ച് നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ അവളുടെ കൂടെ നടക്കുന്ന കുട്ടിയെ കുറിച്ച് മാത്രം ഒന്നും പറയരുത്. പറഞ്ഞാൽ അതൊരു തറവാട്ടി പറഞ്ഞ കുട്ടിയാ. അതിന് അവിടെ നേരത്തെ ഒരാൾ കണ്ണു വെച്ചിട്ടുള്ള അതിന്റെ കണ്ണു വെപ്പാണോ? അതല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി നേരത്തെ ഡോക്ടർ കണ്ണു വെച്ചിട്ടുള്ള. ഓ, ഡോക്ടർ വിനോദ് ഭാസ്കർ. ഒരു ലെക്ചറർ ഒരു സ്റ്റുഡന്റിനെ പ്രേമിക്കാതൊക്കെ പുറത്താരോടും പറയരുത്. ഓക്കെ, അങ്ങനെയാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. എങ്ങനെ? ഈ അശ്വതി നമ്പ്യാരായിട്ട് ഞാൻ ഇപ്പൊ കിട്ടിയത് പോരല്ലേ? നോ, അശ്വതി നമ്പ്യാരുമായിട്ട് ഞാൻ ലൈഫിൽ ഒരു മാച്ചിന് ഇറങ്ങാൻ പോവാ. ഒരു 2020. ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മേ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി ഓടിയ സി ഡി. എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവോന്നറിയില്ല. നീ പിടിച്ചേ. എന്താ ചുമ്മാ? ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ, ഇത് ജീൻസ് അല്ലേ? ഓ, ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അനിയത്തി. ഇവളല്ല, അപ്പുറത്തെ. ആരാ? ഏയ് നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ, സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ ഏട്ടാ? നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയേട്ടാ, നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛനടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴി. നോക്കിക്കോ, പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപിയെ ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താ ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ? അങ്ങോട്ടൊന്ന് കയറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസാന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി എന്ന് ഇപ്പൊ തന്നെ കണ്ടിട്ടോ. ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പമുണ്ട്? അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല, ഞാൻ ഞെരിഞ്ഞിൽ പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. എന്തായി കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണം. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ? ഞാനെന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്. നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോ. വെറും കൈയോടെയാണോ പോന്നേ? ഓശോ, ഞാനത് ഓർത്തില്ല. അങ്ങനെ സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പൊടവോടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി. ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ എനിക്കോ? അല്ല, ഗോപിക്കാ. നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ ഇരിക്കൂ. ഏയ് വീശു. നല്ല അസല് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കോച്ചാ. എടാ നീ എടുത്തോളൂ. ചുമ്മാ ആളെ കെട്ടറിഞ്ഞൂടെ അടിക്കുന്നു. അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. ആ അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും മാസമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ല, ഈ ഭക്ഷണക്രമൊക്കെ. ചായ ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യമാണ് പറഞ്ഞേ. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികളെ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ആ ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ച്. എന്നിട്ട് അങ്ങോട്ട് പിടിച്ച്. സാരിയാ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹൈ, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്നത് അത്യാവശ്യ കാര്യം. ഇവന്റെ കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ തങ്ങാലോ. പക്ഷെ എന്താണത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാം, ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ, കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്. എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? തിരിച്ചു പോണേന്ന്. നിന്നെ പോലെ അല്ല, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം. മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അയ്യോ, ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടോട്ട് കൂടിയില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ, ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ലോ. ഓശോ, ഞാൻ ആ മൈപ്പിനെ ഇനി പിടിച്ച പിടിയിലങ്ങ് കെട്ടിച്ചു വിട്ടോട്ടാ അമ്മേ. ഇനി നീ ഒന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോകും. രാമകൃഷ്ണനും കുടുംബം ടൂറ് പോയിരിക്കാം. കള്ളന്മാര് കയറാണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എസ് ഐ പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കള്ളനാടി കയറുന്നത്? ഏയ്, ഈ കാറ് പോരാതെ വരും. സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABTയുടെ പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ബേട്ടി ആജ് നഹീ ബേട്ടി ഫിർ കിസി ദിൻ. മധുരം കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്നിട്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ പോവാൻ മടി. ആവ് ആവ് നാ ठीक है. മോനപ്പഞ്ച് ഇത് കറക്റ്റാ. കഥ തച്ചി. സാറേ, എസ് ഐ സാറേ. ഓ, ഈ പൊട്ടർ ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ? പിതാപരൻ സാറേ ബോംബ് വെച്ചിട്ടുണ്ട്. രമണി ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. ദൈവമേ മിക്സി. ഈശ്വര ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. യോ ടിവി. ചേട്ടാ. ഇല്ല ഇങ്ങ് വന്നേ. എന്താ എന്താ എന്താ? ദേ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോൾ അവിടെ ആക്രാന്തം കുഞ്ഞിനെ എറിയും. ഞാനിത് മറന്നു. മോനെ എഴുന്നേക്കടാ. അയ്യോ എന്റെ ലൈറ്റ്. ആ വരിയോ. ദേ അവിടെ നിന്നെ. നിങ്ങളുടെ പകുതി വീശ അവിടെ പോയി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മുഴുവൻ അടിച്ചേച്ച് താഴേക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. അത് ചാമ്പലാകാൻ പോകുന്നു. എന്തിനാണ് കപ്പടാ മീശ? ബോംബ് പൊട്ടും നേരെ സ്ഥലം കാലിയാക്കാം. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒന്ന് മാറില്ല മനുഷ്യൻ. ഒന്ന് എടുക്കോ. ആ പിന്നെന്താ എന്നെയല്ല മുത്തശ്ശനെ. ആ ഇതിനൊക്കെ ചത്തിട്ട് എടുത്താ പോരെ. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ജീവൻ മുകളിലേക്ക് പോകും. ഐഡിയ. നമ്മുടെ പൊളിച്ചോ ബെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും. ഓക്കേ ഈശ്വര. എന്താണെന്ന് പറഞ്ഞേ? ഇതെന്താ കൂട്ടം ഓട്ടോ ആള് മത്സരം സാറ് ഫാമിലി ആയിട്ട് ഓടി വന്നി. സാറേ ഇവിടെ വെച്ചിട്ടുണ്ടോ? അത് ഇവിടെ അല്ല, സിറ്റി ഹോസ്പിറ്റലിൽ. ചവിട്ടോട്ടിരുന്ന് ചിരിക്കണോ? സാറിന്റെ മീശ കണ്ടിട്ട് ഓറഞ്ച്. എന്റെ മീശയുടെ സൗന്ദര്യം നോക്കി നിൽക്കാണ്ട് താൻ ഡോഗ് സ്കോഡും ബോംബ് സ്കോഡും വേഗം ആശുപത്രിയിലോട്ട് ചെല്ലോ. ഞാൻ ബാക്കി പഠിച്ചിട്ട് മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ഈ കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാ? ബോംബാറ്റം പൊട്ടിയാൽ ഞങ്ങളുടെ രണ്ടുപേരെ പണി പോകും. ബോംബ് പൊട്ടി നിങ്ങളുടെ മാത്രമല്ല അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ പണി കഴിയും. എനിക്ക് പേടിയാവുന്നു. ഞാൻ മുങ്ങാൻ പോവാ. മുങ്ങാൻ പോവേ? ഇത് ആയിരങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പട്ടിയായിട്ട്. നീ പട്ടിയായിട്ട് വന്നാൽ കുറയ്ക്കാന്നല്ലാതെ മണത്ത് ബോംബ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതല്ല അച്ഛന് പകരം ഈ പട്ടി കൊണ്ട് ഞാൻ വരാന്ന്. അതിന് നീ പോലീസാണോ? അങ്ങനെ പറഞ്ഞാ അതിപ്പോ അല്ല. മാസ്കിന്റെ ഉള്ളിൽ കയറി എന്നെ ആര് തിരിച്ചറിയാനാ? എന്നാലും ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത് ആരായിരിക്കും? ബോംബ് ഏത് രൂപത്തിലാണാവോ ഇരിക്കുന്നത്? നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച. ഇപ്പൊ ടൈമില്ല. ആ ഹെൽമെറ്റൂരിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഹെൽമെറ്റ് വെക്കണ തല്ലുള്ളാതിരിക്കാനാണല്ലേ? എന്തിനാ വണ്ടി നിർത്തിയത്? ആശുപത്രി എത്തിയിടോ. ഏത് മുറിയിലായിരിക്കും ബോംബ് വെച്ചിരിക്കുക? മോർച്ചറിയിലായിരിക്കും. ഈശ്വര, നിരപരാധികളായി എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്? നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടായാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. എന്നാ നമുക്ക് എഴഞ്ഞു നീങ്ങാം. കലികാലം പട്ടി നടക്കണു, മനുഷ്യനെ എഴയണു. ആ പോയത് മനുഷ്യ ബോംബാണോ? അവൾ അറിഞ്ഞാണ് ഇട്ടിട്ടുണ്ട്. അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചോ? ഏയ്, നമ്മൾ താഴെയിൽ കിടക്കുന്നത് മേലോട്ട് നോക്കിയാൽ പോലെ ഞാൻ കണ്ട് മുക്കാണ്. ഹായ്, ഹലോ, എന്നെ മനസ്സിലായ? അതെ, ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ. കുട്ടി വേഗം വീട്ടിൽ പൊക്കോ. പൊയ്ക്കോ. ഓക്കെ, സീ യു. ഞാൻ ചെറുപ്പത്തിൽ പോലും മുട്ടുകാലിൽ അറിഞ്ഞിട്ടില്ല. ബോംബ് ഈ മുറിയിലാന്ന് തോന്നുന്നു. ശബ്ദം കേട്ടില്ലേ? ബോംബ് ഈ മുറിയിലാണെന്ന് ഉറപ്പാണോ? എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാം. ചുമ്മാരി, ആരോ മുട്ടുന്നുണ്ട്. കാലനാണോ? അനുഗ്രഹിക്കൂ അപ്പൂപ്പേ. അല്ല അപ്പൂപ്പ. പേടിക്കണ്ട, ഇവിടെ ഒരു ടിക് 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 ശബ്ദം കേട്ടല്ലോ. ക്ലോക്കാ? എവിടുന്നാ? ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നതാ. ആരോടും പറയരുത്, ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടാ? ഈ വണ്ടിക്ക് ആരെങ്ങാട് പോയി. ഈ വണ്ടിക്ക് തന്നെ പോവാ. ഈശ്വര, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ ബോംബ് വെച്ച ആരും? ഇവരൊന്നും അറിഞ്ഞില്ലാവോ? നാളെ ചവപ്പട്ടി കച്ചവടക്കാരൻ നല്ല കോളായിരിക്കും. എങ്ങോട്ടേക്കാണാവോ? ആ റോട്ടാ. ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതെങ്ങോട്ടാ? മേപ്പോട്ടേക്കാരൻ. എടോ എനിക്ക് കൊണ്ട് താഴോട്ടാണോ? മേപ്പോട്ട് പോവാന്നേ, മേപ്പോട്ട് പോവാന്നേ. ഈശ്വര, ഇവിടെ മൊത്തം പൊട്ടി തകരാ പോവാടോ. പൊട്ടി തകർന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമിച്ച് കാണാ. അയ്യോ ഞങ്ങൾ ഡോക്ടറാ. പോടോ. മറ്റേ ഡ്രസ് റെഡി ആയിട്ടുണ്ട്, വന്നൊന്ന് ഇട്ട് നോക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലേ, സമയമില്ലാത്ത സമയാ. വേഗം ആയിക്കോട്ടെ. എന്തായത് അസലായിട്ടോ, ഇത്രയും നന്നായി ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതാണോ ഞാനൊരു വലിയ സംഭവം അല്ലേ? പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ ചേട്ടാ ഒരു മിനിറ്റ്. കണ്ണട എന്തരും? എനിക്ക് കണ്ണ് കണ്ടുകൂടോ? പിന്നെ എന്തിനാ ഇത് വച്ചേക്കണേ? അല്ല കണ്ണട, കണ്ണട. ഈശ്വരനാണ് ഈ സമയത്ത് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ. Excuse me, madam. Check my walk and the talk, coming close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stitches coming more and more. And check it out. Don't worry, be happy. I'm Inspector Sahadavan from police department. Count 1, 2, 3. Count, I say. 1, 2, 3. Shortcut. Rascal. ഒരു പാവം പെൺകുട്ടിയുടെ ബാഗേ കണ്ടുള്ളൂ തട്ടിപ്പറിക്കാൻ. അടികൊണ്ടിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഇൻസ്പെക്ടർ സഹദേവൻ ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. സോ ബി കെയർഫുൾ. പ്രിയ പബ്ലിക്, ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചു കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടു കൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. സാറേ ഇവൻ കൊള്ളനാ? അല്ല കള്ളൻ. ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം. സാർ ഏത് സ്റ്റേഷനിലെയാ? മൂലപുടി സ്റ്റേഷനിലെ ആണോ? അങ്ങനെ ഇന്ന സ്റ്റേഷനിലൊന്നും ഞാൻ പറ്റില്ല. ചൈന ഭാഷ പറയുന്നോടാ. ടൈലറിന്റെ അടുത്തുനിന്ന് നമ്മുടെ പുളിസോ അപ്പൊ ഒറിജിനൽ അല്ലല്ലേ? എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഒത്തുകളിയാ പറയണോ? അതെ, ഞാൻ പബ്ലിക്കിന്റെ മുതല് കണ്ടു. ഇവൻ പബ്ലിക്കായി തന്നെ പോകും. ഒടുവിൽ പബ്ലിക്കിന്റെ കണ്ടി പൊടിയിട്ട് ഞങ്ങൾ മുങ്ങും. പറയടോ സാർ, ഇവൻ പറയുന്നല്ലോ നുണയാണ്. ഞാൻ വിശ്വസിച്ചു. അപ്പോഴേ രണ്ടിനെയും പൊക്കി അകത്ത്. ഇയാളോട് ചോദിച്ചാൽ പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറിനോക്കി വന്നതാ. വാടകയ്ക്ക്? മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് മതി. വലിയ വാടകയൊന്നും ഇല്ലാത്ത, കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര റേറ്റ്. വഴിയുണ്ട്. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു. മറക്കാൻ ശ്രമിക്കുക. ആ, എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്തേത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് വാൾ വെക്കൂലേ? വിസ്കി വിസ്കി. നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്. നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലങ്ങാനും ഒരു വിറ്റ നിന്നാണ് എന്നാണ് വണ്ടിയുടെ ബമ്പറിൽ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിലല്ല അടിച്ച് പൊലിഞ്ഞൻ. എവിടെ നടന്നത്? ചരിത്രം പൗരതരം അറിഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്നാ കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. എന്നാ രണ്ടെണ്ണം ഒഴിക്ക്. രണ്ടെണ്ണോ? ഇതാള് തണ്ടറാണേ. അന്ന് കുഴപ്പമില്ല, എന്ത് പണ്ടാറില്ല. അവിടെ തലക്കടിച്ച് ബോധമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ, സ്വസ്ഥ ഉണ്ടാവില്ല. സുന്ദരോ, എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? ഇത്രയേടല്ലേ? എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണമെന്ന് ഞാൻ അറിയണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. അരമണിക്കൂർ? അതെന്താ? മൊത്തം ഒരു മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി. ഫാമിലി? ഒരാണും പെണ്ണും. ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വിളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു. ഞാൻ അറിഞ്ഞ ഇറക്കി വെറുതെ ചെറ്റകളെ അല്പനേരത്തേക്ക് ഒന്ന് കണ്ണടച്ചൂടെ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂറാ. ഒരു അരമണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാനോട് ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് അടി മേടിക്കാനല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കരുത്. ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടയെ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താ നീ പറഞ്ഞ വണ്ടിന്ന്? കല്ലെടുക്കരുത്, കല്ലെടുക്കാൻ എങ്ങനെ എറിയൂടാ പപ്പി? എറിയരുത്, എറിയരുത്. താമരാശം പിള്ളേരെ മറ്റേക്കനും അടിച്ചു പോയേ. കൂട്ടുകാരനെ തല്ലാൻ പറ്റാ നീ മതിൽ ചാടരുത്. എന്നാലും ഏഴുതാണ് എന്നെ ഞാനും ചാടും. മിസ്സാകോടാ കയ്യിലിരിപ്പതാ. വീട്ടുകാരെ, ഹൗസ് ഓണറെ പിന്നെ മിസ്സായി. ആരാ ബെല്ലടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? ബെല്ലടിക്ക് പുല്ലാടാ. ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരുടെ അടുത്ത കളി. ഒരു സ്മോളിങ് തന്നെ. സോറി ഇന്ന് കൊല്ലൂടാ. ഇവന്മാരെ കസ്റ്റഡിയിൽ നിർത്തുന്ന കാര്യം ഹലോ 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 മൈക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കണേ. ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ, അത് കഴിഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ. ഹലോ ഇവിടെ അടി നടക്കരുത്. അതിന് വലിയ അടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പിണ്ണാക്കനുണ്ട് വേലെന്നോ? കിലോ 4 രൂപ. പിണ്ണാക്കനടാ പരുത്തിക്കോട്ട. പരുത്തിക്കോട്ട കാണണമെങ്കിൽ ഇങ്ങനെ വേടാ കഴിച്ചിടാ. കുനിച്ചിരുത്തി കുമ്മിനടി ഇരുട്ടാണല്ലോ. കുഴപ്പമില്ല, ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഓരേ അപ്പൂപ്പ, ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ. ഏട്ടനെന്താ പതുങ്ങി നോക്കുന്നത്? പോലീസ് അയാൾ ആ ഗോപികയുടെ അടുത്ത ബന്ധുവാ. ഈശ്വര, എങ്ങനെ ഒരു ബന്ധു ഓർക്കുണ്ടായിരുന്നു. അതെന്താ ഉണ്ടായാല്? അല്ല, ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ. അമ്മങ്ങടെ മാർക്കിയ പെട്ടി ഒന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടാന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. ആ വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നത് നന്നായി. ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ടാ, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ഏട്ടാ, എല്ലാം എടുത്തിട്ടുണ്ടോ? ഒന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഇതുവഴി വണ്ടി കയറിക്കോ. വളരെയല്ലേ ഓക്കെ അല്ലേ? അമ്മേ, ആ സമയമായമ്മേ. അമ്മ ഞാൻ ഇറങ്ങട്ടോ. എന്തേത് ഇത്തിരി അച്ചാറും പലഹാരങ്ങളും? എന്റെ അമ്മ, ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ല. അവിടെ നിന്ന് തരുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അല്ല ഹലോ, അവിടെ നിന്നേ നിന്നേ. അത് പിച്ചക്കാരനാണ്, പിച്ചക്കാരൻ. ഞാൻ 10 രൂപ കൊടുത്തപ്പോ 100 രൂപ വേണമെന്ന്. ഗൾഫുകാരുടെ ഒരു അവസ്ഥയെ നീ അവൻ അവിടെ നിന്ന് അടിക്കട്ടെ. നമ്മുടെ മസിൽ അടിക്കണ പിച്ചക്കാരനാണ്. നിങ്ങൾ പെട്ടെന്ന് ഇതേ സാധനങ്ങൾ എടുത്തിട്ട് വേഗം വണ്ടിയിലേക്ക് എടുത്ത് വെച്ചേ. അമ്മേ, ആ ആളനക്കും ഇല്ലല്ലോ. ചിലപ്പോ എയർപോർട്ടിൽ പോയി കാണും. ആ എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ, ഫ്രണ്ട് സീറ്റ് വെക്കണേ, വേഗം എടുത്ത് വെക്കേ. അയാൾ പോയി. ആ നിർത്ത് നിർത്ത്, ആ പൊറോട്ട എടുത്ത്. അയാൾ വരണു. എന്താ ഓ എന്തൊരു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവെള്ളത്തിലൊന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടണം വെള്ളമുള്ളടാ. ഡീസൽ അല്ലേ? ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ ഞാൻ ഉണ്ണിയല്ല, ഉണ്ണി എന്റെ ഏട്ടനാ. ഉണ്ണി എവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ എന്താടാ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അയ്യോ ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ? ആ കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപിയുടെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും, ജയിലറാ. അതെയാ? ആ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ ഫലിതപ്രിയ, നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്ക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടുന്ന്. ഓ അങ്ങനെ. ഓ പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ. പെട്ടെന്ന് ഇറങ്ങുവോ? ഏയ് വൈകും വൈകും, ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ എവിടെ വെച്ച്? സോപ്പ് വാഴി പോയതായിട്ട് പറഞ്ഞത് വാഴി പോയതാ. അടുത്ത വരവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ ഇങ്ങോട്ടെന്ന് വെച്ചാൽ പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ? ഗ്ലാസാ? ഗ്ലാസിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ല് ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ, ട്രെയിൻ മിസ്സാവും. ഇനി ദുബായ്ക്കാരുടെ വീട്ടിൽ വന്നിട്ടൊന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട് പൊക്കോളൂ. ബൈ ബൈ. ഇതാര്? പണ്ടോർക്കലോ വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? കള്ളനാ. നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടാ പരമശിവം. അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്കെന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് തന്നില്ലേ? ഇവനാ ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം. ഇല്ല പരമശിവോ? ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആണാ? അവന് 24 ക്യാരറ്റാ. എന്റെ വ്യാകുല മാതാവ് എന്നെ ചുമ്മാരിടാ. ഇത് കണ്ട, ഇതവന് ദുബായിക്കുള്ള കത്താ. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങോട്ട് നേരിട്ട് പറഞ്ഞൂടെ? അതിനവൻ ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി ദുബായിലെത്തി. ഇത് വെറും ഒരു കത്ത് മാത്രമല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുവാ. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ ടൈറ്റാ. ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമാർക്ക് വീശിന്നാണല്ലോ കേട്ടത്. അത് ശരി, അപ്പൊ അതാണ് അവനോട് കാണാത്തത്. സാറേ എന്താടാ? എന്താടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയി. അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടു നിൽക്കുന്നവരൊക്കെ പിടിച്ച് അകത്തിടും അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. ആ പിന്നെ ഞാനിത് പറഞ്ഞു ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാണണം. അവരും കുറച്ചു നാൾ തിന്നട്ടേന്നുണ്ടാ. എന്താ സാർ? ഉണ്ടെങ്ങോട്ട് പോയതാ? ആരെ? ഒന്നുമില്ല. നീ 100 പേരെ എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1 2 3. സത്യമാണോടോ? അതെ സാർ. ഇത് വേറെ കണക്കാണ് സാറേ, എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ. ഞാൻ എവിടെ നിർത്തിയത്? 27, 28, 95, 96, 97, 98, 99, 100. ഹായ്, എവിടെയായിരുന്നു? എന്താടാ நீ சூட்டிச்சோ? ഓ എടാ ചിന്നടാ, വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂന്ന്? എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നെ ആര് കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടാക്കി അടകൊള്ളൂ. മതി മതി, പോയി റെസ്റ്റ് എടുക്ക. നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്. എനിക്കുണ്ടപ്പം നിനക്കുണ്ട് ദുബായിൽ ഫ്രണ്ട്സ്? എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല? അല്ല, ചോദിച്ചാൽ തന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞതാ. രണ്ട് കത്താ. ഫ്രം ദിവാകരൻ, ജയിലർ, സെൻട്രൽ ജയിൽ. ഇതൊന്നും നിനക്ക് ദുബായിലൊക്കെ അയച്ച കത്തല്ലേ? എന്തൊന്നും എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട എൻ്റെ ഉണ്ണിക്ക്, ഞാൻ ഗോപികയുടെ കൊരങ്ങച്ചൻ കൊച്ചച്ചൻ. ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ഈ ജയിലിലെ ശീലം വെച്ച് എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് DVD, TV, മൊബൈല് ഇതൊക്കെ ആളുടെ അപ്പനോടൊന്ന് നോക്കട്ടെ. ബാലുവിന്റെ കത്ത. ബാലുവിന് എസ് ഐ സെലക്ഷൻ കിട്ടി. അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ബെസ്റ്റ്. ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കും? പറയാൻ പറ്റില്ല. നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ, മനുഷ്യനോട് പൈലോ പൈലോ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവൻ്റെ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുതി, നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതിയെന്ന്. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ഷേടാ, ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാർ ആരും നോക്കണത്? ഇത് കണ്ട, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്താ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി ആ പോകുന്ന വിമാനത്തിനെങ്ങാനും വിടതായിരിക്കോ? ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെ എനിക്ക് ഇത് ആര് പൊട്ടിച്ചോ? അല്ല, ഈ പൈലറ്റുമാര് വെറുതെ ഇരിക്കുമ്പോ എങ്ങനെ വായിച്ചു? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിയിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ. DVD, TV, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടിയ തന്നാ, ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ? ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. ഡോണ്ട് ഓപ്പൺ പൈലറ്റ് പുറത്ത് എഴുതിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ? എഴുതി പോസ്റ്റ് ചെയ്യാം. ഈശ്വര, ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരുമല്ലോ. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ടേ, എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. ആ മിടുക്കൻ. ശരി, അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചോളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചോളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രം കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്കി, അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ രണ്ട് പൊറോട്ടയും ഇത്തിരി ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, എന്റെ ഒരു സന്തോഷത്തിന്. രണ്ട് പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട, എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ. ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ. എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ, ഞാനാ മുതലാളി, ഓണർ, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. 88 രൂപയാ. ഇവിടെ രണ്ട് പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് பிடிச்சு ஸ்ரீராமன் சீதையை நேடியது போலே கரங்குந்த சக்கரத்தில் இருந்த பக்ஷியுடைய கண்ணில் அஸ்திரம் எய்து அர்ஜுனன் பாஞ்சாலியை சொந்தமாக்கியது போலே நம்முடையெல்லாம் பிரியங்கரனாய சாக்கோச்சன் சுந்தரி குட்டியாய வல்சம்மையை நேடுന്നതിനായി തെറ്റാതെ അടുപ്പിച്ച് 5 പ്രാവശ്യം ബോൾ ബാസ്കറ്റ് ചെയ്യാൻ പോവുകയാണ്. പാഞ്ചാലിയെ ഷെയർ ചെയ്യോ? അതൊക്കെ ചാക്കോച്ചന്റെ ഇഷ്ടം. ചാക്കോച്ചാ ഓർമ്മയുണ്ടല്ലോ, തെറ്റിയാ മീശ പോകും. ഇവന്റെ മീശ പോകുന്നുള്ളത് ഉറപ്പാ. അല്ല അവന്റെ അവന്റെ സംരംഭം വിജയിച്ച് രണ്ടാമത്തതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്തോന്ന് ഇൻട്രസ്റ്റിംഗ്? എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ലവ് മീസും കൂടെ മിക്സ് ആക്കരുത്. പോയി ഒരു മിനിറ്റ്. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചാക്കോച്ചനെ രക്ഷിക്കണമെന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തുടർച്ചയായി വെറും 4 പ്രാവശ്യം ബാസ്കറ്റ് ചെയ്താൽ മതി. ജയിച്ചാൽ ചാക്കോച്ചന്റെ മീശ പോകില്ല, തോറ്റാൽ രണ്ടുപേരുടെയും മീശ പോകുന്നതാണ്. ആരുമില്ല, സോറി ചാക്കോച്ച. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് അല്പം പോലും സ്നേഹമില്ല. അപ്പോ നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. എന്തുവാണ് ഇത്? സൗദി അറേബ്യ ബാസ്കറ്റിൽ എനിക്ക് മീശ കളയോത്രേ. എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യ. പറക്കൂ. ഹായ് റൺ അല്ല മച്ചത് എന്ത് കണ്ട് തിരിച്ചിരിക്കണേ? നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടാന്ന് പറയുമ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അവളെങ്ങാനും മച്ചയോട് ബാസ്കറ്റ് ചെയ്യാൻ പറഞ്ഞ സർവ്വതും കൊളവും. അതെന്താടാ അങ്ങനെ? അയ്യേ മച്ച മീശില്ലാതാണ്, ഭയങ്കര വൃത്തിയാടാ. അയ്യോ പടവണ്ടാരം പോലെ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഓടാൻ പറ്റുമോ? ഞാൻ കേട്ടാ എനിക്ക് ബിസി എടാ. ഇത് ക്ലാസ് റൂം അല്ല, ബാത്റൂമാ. അയ്യോ പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ ഇവനൊക്കെ എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. എന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ. ഓ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ പോലെ. അയ്യോ എന്റെ ശബരിമല മുരുക, ആരെങ്കിലും ഒന്ന് ഇറങ്ങി താടാ. സീരിയസ് ആടാ. എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ കുളയും പൊലവിളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. കോർപ്പറേഷൻ കക്കൂസൊക്കെ ക്ലീനായി, ഇനി കുളിമുറിയുടെ ക്ലീൻ ചെയ്തോളൂ. കുളിമുറിയല്ലടാ നിന്റെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി, കക്കൂസ് മാറി. അല്ല ആള് മാറി. പ്രാക്ടീസ് മുടക്കരുത്. പോലീസുകാരനെ വെട്ടിക്കൊന്നു. പോലീസുകാരൻ വെട്ടിക്കൊന്നു എന്നായിരിക്കും പട്ടിയെവിടെ? എന്റെ മുമ്പിൽ നിൽക്കല്ലേ. കുരയ്ക്കുന്ന പട്ടി എവിടെ? മുമ്പിൽ നിന്ന് കുരയ്ക്കല്ലേ. അതല്ല അർജുനൻ എവിടെ? അത് കൃഷ്ണനോട് ചോദിക്കണം. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? ആ അർജുനൻ എന്ന് പേരുള്ള നിന്റെ പട്ടി എവിടെ എന്നാണ് ചോദ്യം. എന്റെ പട്ടിയെ പട്ടിന്ന് വിളിക്കരുത്. പട്ടിയെ പട്ടി എന്നല്ലാതെ പിന്നെ അച്ഛാന്ന് വിളിക്കൂ. വിളിച്ച് ശീലിച്ചവർക്ക് എന്തും വിളിക്കാം. ആ എന്നാ അച്ഛനെ പിടിയടോ. പട്ടിയെ പിടിയടോ. എന്താ കാര്യം? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന കടലാസ ഓർഡറാ. ഓടിക്കോ. ആ ഓർഡറാ. പട്ടിയെ ഉടൻ തിരിച്ചേൽപ്പിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡറാ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർമാരോട് പറഞ്ഞേക്ക് തരാൻ സൗകര്യമില്ല. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കൊണ്ടുപോവാൻ ഞങ്ങൾക്കറിയാം, നീ തരേണ്ട ആവശ്യമില്ല. തപ്പടോ പട്ടിയെ. അർജുൻ നിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ വന്നതാ ഈ സാറ്. നിനക്ക് പോണോ? കുരച്ചത് കൊരയല്ല, തെറിയാ. നല്ല അസല് പച്ചത്തെറി. ഞാൻ വേണേ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. പട്ടി ഇതൊക്കെ എങ്ങനെ പഠിച്ചേ? പോലീസിലായിരുന്നില്ലേ? ഈ ഒഴിക്കുന്നത് മൂത്രമല്ല, പ്രതിഷേധമാണ്. അതൊഴിച്ചതേ ഈ മുറ്റത്തല്ല, നിങ്ങളുടെ മുഖത്താണ്. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കളിന് ചുറ്റും പണി തരും. പിന്നെ ഈ ജന്മത്തെ നിങ്ങൾക്ക് നാരങ്ങാച്ചാർ കഴിക്കാൻ പറ്റില്ല. അയ്യോ, അപ്പൊ സ്പോൾ അടിക്കുമ്പോ ഞാൻ എന്തോ തൊട്ട് നോക്കും. ആ, അപ്പൊ കടിയിട്ടാണ്ട് പൊക്കോ. ഈ പട്ടിയെ കൊണ്ട് അർജുനൻ സാറിനെ കൊണ്ട് ചെന്നില്ലെങ്കിൽ എന്റെ പണി പോവും. അങ്ങനെ മര്യാദക്കാണെങ്കിൽ മര്യാദ, പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിലേ ഈ നാടിനു വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. സന്തോഷ്, പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയണം എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന്. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ്? കേക്കട്ടെ. 1, പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം. ഫ്ലാറ്റ്? പട്ടി ഫ്ലാറ്റിലാണോ സാർ താമസിപ്പിക്കുന്നത്? കൂട്ടിലല്ലേ? ഇത് അവന് താമസിക്കാനാണ്. വെറുതെ സർക്കാരിന് പറഞ്ഞോട്ടെ. 2, പട്ടിക്ക് സഞ്ചരിക്കാൻ എ സി കാർ വേണം. ഇവിടെ എസ് ഐക്ക് സഞ്ചരിക്കാൻ കാറില്ല, പിന്നെ ആ പട്ടിക്ക് എ സി കാർ. നിനക്ക് കാറില്ല. ഞാൻ പറയത്തില്ല. കഴിഞ്ഞോ തന്റെ ഡിമാൻഡ്സ്? ഇല്ല സാർ. ഇനിയുണ്ടോ? ഓ, ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്നോ? നിന്റെ തന്റെ വിളിച്ചോട്ട് കാണിക്കണം. സാർ അവൻ പറഞ്ഞു കേട്ടോ, ഇവന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്ന്. ഞാൻ ഇതുവരെ എന്റെ മെനു പോലും. സ്റ്റോപ്പ് ഇറ്റ്. തന്റെ മെനു കാണട്ടെ. ഏ സാർ, ഇത്രക്ക് ചീപ്പാണോ? ഇതാ സാർ, മുട്ട, ഹോർലിക്സ്, ചിക്കൻ, മിൽക്ക്. രാവിലെ ഇതാണല്ലേ മെനു? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ബട്ടർ, ബീഫ് ഒലത്തിയത്, ഒലത്താത്ത 2 times വിത്ത് ബ്രെഡ് ആൻഡ് ഓംലെറ്റ്, ചിക്കൻ ചിപ്സ്. കഴിഞ്ഞോ? ഇല്ല സാർ. ഇതിനൊരു അന്ത്യമില്ലേ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കുക പട്ടിക്ക് അപ്പിടാനും മുള്ളാനും. വേണ്ട, പട്ടിക്ക് മുട്ടാറാകുമ്പോ സാറും ഒന്ന് സഹായിച്ചാൽ മതി. എന്റെ കുട്ടിക്ക് മുട്ടുമ്പോ ഞാൻ അറിയാറില്ല, പിന്നെ ആ പട്ടിക്ക് മുട്ടുമ്പോ പട്ടി എന്താ സാർ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കോ? എനിക്ക് മുട്ടാറായി, എനിക്ക് മുട്ടാറായി. സാർ, ഇത് ശരിയാവില്ല സാർ. എന്നെ എന്റെ ഇവിടെ വരാത്ത പട്ടി ഇൻസൾട്ട് ചെയ്യാണ് സാർ. ഇനി ഒരു നിമിഷം പോലെ ഞാൻ ഇവിടെ നിൽക്കില്ല സാർ. താന്നിക്കില്ല സാർ, ഞാൻ പോവാണ് സാർ. പോകണമെങ്കിൽ പോട്ടെ സാർ. താന്നിക്കണോ? ഞാനല്ലേ പറഞ്ഞത്. ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ മോഹിച്ച് അതാകാത്തിലുള്ള അമർഷം മൊത്തം പോലീസുകാരുണ്ടല്ലേ? എല്ലാരോടും ഇല്ല സാർ. പോലീസ് ആവാൻ യോഗ്യതയില്ലാത്ത ചില അലവലാദികളോട് മാത്രം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? തന്റെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ചിരിക്കുന്നു സാർ. താങ്ക് യു സാർ. ഇതാണ് പട്ടിക്കുള്ള ഫ്ലാറ്റ്. ബെഡ്റൂം എവിടെയാ? അവിടെ എവിടെയെങ്കിലും കാണും. ഇതാണ് പട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം. അത് ശരി, കണ്ണി കണ്ട പെൺപട്ടികളുടെ വായ നോക്കിക്കാണല്ലേ. ജൂലി, ഞാനും കാട്ടെ. അങ്ങനെ മാറിക്കുന്നു, ഞാനൊന്ന് കാണുന്നു. നീ എന്നെ വായി നോക്കി വേണേ വിളിച്ചോ, ഞാനും കാണോ. ഞാനൊരു മനുഷ്യജീവിയിൽ എനിക്കൊരു വികാരങ്ങള്. നീ വായി നോക്കി നിൽക്കുന്ന ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയും. പട്ടിയായിട്ടാ മോന്റെ കളി. ഇത് തന്നെയാ ഞാൻ എന്റെ മോളോടും പറയാറുള്ളത്. ഹലോ, ഹായ്. ഞാനൊരു കള്ളനാണെന്നാണ് കുട്ടി തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ഞാൻ പോലീസിലാണ്. കുട്ടി എന്ന് കണ്ടത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു തെരുവ് നാടകമാണ്. ഒരു കള്ളനെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാം. കണ്ടില്ലേ, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കഥാപാത്ര. എടേ, എന്നെ സല്യൂട്ട് ചെയ്താ എന്റെ അസിസ്റ്റന്റാ. ക്യാ ഹുവാ മീനാ ബേട്ടി? कुछ नहीं दादाजी, ये आलतू फालतू कुछ बोल रहा है, मुझे मालूम नहीं पड़ रहा. ഹിന്ദിക്കാരിയാണല്ലേ? നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. വെറുതെ കുറെ മലയാളം വേസ്റ്റായി. എന്തായാലും പേര് കൊള്ളാം, മീനാ ബേട്ടി. ബേട്ടി അച്ഛനായിരിക്കുമോ? മേരെ സാമനെ സെ ഹട്ടോ. ഏ? മേരെ സാമനെ സെ ഹട്ടോ. സാമാൻസ് കട്ടോളോ? ഇല്ല, ഞാൻ കട്ടിട്ടില്ല. കാട്ടോ. അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. എടി, നിനക്ക് മലയാളം അറിയാലോ, പിന്നെ എന്തിനാ അയാളോട് ഹിന്ദി സംസാരിക്കണേ? അയാളുടെ അടുത്തൊക്കെ മലയാളത്തിൽ സംസാരിച്ചാലേ പിന്നെ നമ്മുടെ പുറകേന്ന് മാറില്ല. എന്താടാ നീ എവിടേക്ക് എന്നെ കൊണ്ട് പോണേ? 7B ഇവന്റെ ആരാ? कौन है? पता नहीं कौन है, देखो ना। हाय हो हा, ഇതാണല്ലേ ഫ്ലാറ്റ് ആണല്ലോ. ഹോ ഹേ ഹാ, क्या चाहिए? ചായ. ഓ എന്നാത്തിനാ? അത് ശരി, നീ പെൺപെട്ടി കാണാൻ വിളിച്ചാണല്ലേ. तुझे क्या चाहिए? लुक मीना बेटी, എന്റെ കുത്ത, കുട്ടിയുടെ കുത്ത, തമ്മിൽ കാണാൻ കാണാൻ. എന്റെ കുത്തയ്ക്ക് ആക്രാന്ത് ആക്രാന്ത്. ഇവന് കല്യാൺജി ആരഞ്ജി. तू मेरी जूली को शादी करवाना चाहता है? हाँ 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 हो, അത് മനസ്സിലായി. നിന്റെ കാര്യം ഓക്കെ. ഇനി എന്റെ കാര്യം ഞാൻ എങ്ങനെ ഇപ്പം പറഞ്ഞോലെ പറഞ്ഞു മനസ്സിലാക്കണേ? You know English? I don't know English. So idakka padikande. Look kutti, this patti and that patti very match, and this patti ayyo njan pattillata, this kutti and you kutti ava you kutti very very match. Are mere sath zyada khel mat, teri bimari main bilkul samajh gayi. Nikal ja yahan se. Angane pettanna adu idakka parney. Nikal ja. എന്താ ചേട്ടാ ഇത് എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്തുനിന്ന് മാത്രം പറയുന്നത്? വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല, നീ വല്ല പെമ്പിളേരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്, അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? ഡാ തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ച ആയിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തായിരിക്കും. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ട് പിന്നെടുക്കോ. അപ്പൊ ഇത് വെള്ളിയാഴ്ചത്തെയാണോ? വെള്ളിയാഴ്ച തന്നെയാ. ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടംപുരിക്കൊക്കെ എന്താ ആഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആരും ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല, ഈ ടി വിയിലെ പരസ്യത്തിൽ മോഹൻലാലിന്റെ ഉറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? എടാ ഒരു ഉണ്ടംപുരിക്ക് ഞാൻ ഉറപ്പ് നൂറാ. ഒരു 10 ഉണ്ടവര് പോഞ്ഞിരുത്തോ വീട്ടിൽ കൊണ്ടുപോകാൻ. വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഏയ്, ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ വെച്ച് കൊല്ലാനാ? ആ പട്ടികളെ കഴിക്കി. അല്ല നിങ്ങളെ കഴിക്കി. നിങ്ങ ഇങ്ങ് വാടാ. എന്തിനാ വില തുച്ഛം ഗുണം വെച്ചം? ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ? ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീമ്പല്ലേ? അപ്പ അറിഞ്ഞില്ലേ, ഇവനാ സ്മിതയോട് ഇഷ്കി ഇഷ്കി പേര് പേര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി. പറഞ്ഞ എടാ, നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവനങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയത് നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ, മീശയില്ല പറമ്പില്ലാലി. ഈ അഡ്രസ്സിൽ കത്ത് വിട്ടോക്ക്, കിട്ടും നോക്കല്ല. പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളുടെ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്, നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് തന്നിട്ടില്ല. ചായ നിനക്കറിയില്ല ഞാൻ ഈ കാന്റീനിൽ സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കുന്നു. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്കെന്താ പള്ളിയൊക്കെ കഴിഞ്ഞ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയറിയിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ദേ സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും. പിടിച്ചാ കിട്ടൂല. ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്കറിയാൻ പാടില്ല. ബുക്കാറല്ലേ വീട്? സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു ബുക്കാറോ ചിന്നക്കുട്ടി. വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭം. ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയ പോയ പോയ. ഇഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ, ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ? ആ, ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ ഇല്ല. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ആ ദുഷ്ടൻ, അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ ഭാഗ്യം. പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക്? ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ, എത്ര കാലമായി 50-ന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം. അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ. പോയവരെ എന്തായിരുന്നു? ആർസി ബുക്ക് കൊടുത്താ പൈസ തരാന്ന്. അതങ്ങോട്ട് കൊടുത്തേക്കായിരുന്നില്ലേ? അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലൊക്കെ എടുത്തു വെക്കാനാ? രാവിലെ അലവലാതി പെണ്ണ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളൂ. അമ്മേ, നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്? ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ അതേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു തന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാറാണ് കേട്ടോ. അപ്പൊ ഞാൻ പട്ടിനായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത് ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ? എടാ, ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന്. നീ ഒരു 10 രൂപ കണ്ടെന്നെ കിട്ടണ ബസ്സിൽ കയറ്റി വിട്ടോളാം. എന്റെ 5 പൈസ ഇല്ല. കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീ എന്റെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5-ന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുവട്ടെ. ഞാൻ ചത്തുവട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ, സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. എടാ, എന്റെ 5-ന്റെ പൈസ ഇല്ല. എടാ, എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ, ഇങ്ങോടാ അങ്ങോട്ടല്ല. സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ അതിങ്ങനെ ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഉണ്ണിയുണ്ട്. ആ, 2 ഉണ്ണിയപ്പോ ഒരു ചായ എടുക്കേ. അതിനും വേണ്ടേ? ആ, അവിടെ ഉള്ളൂ. ഞാൻ പറ്റില്ല. അല്ല, വണ്ടിയിൽ അടുക്കളയുടെ പണി അവിടെ ഉള്ളൂ. ആരടാ അവളൊന്ന്? ഓഹോ, കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുറക്കില്ലടാ. സാറേ, അത് ഇവന്റെ പെങ്ങളാ. 2 പേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോ? ബാസന്തി ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി, പിന്നെ പിന്നെ ഞാനും. ഇവൻ നിന്റെ ആംഗ്ല തന്നെ ആണോന്ന്? സത്യത്തിൽ ഈ കുറാന്തിയാണ് സാർ. കഴുത്തിൽ താലിയെട്ടന്റെ പുരുഷൻ കല്യാണത്തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റിയ? ഓ മൈ ഗോഡ്, എത്ര വയസ്സായി? കഴിഞ്ഞ തിങ്കത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങട കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്ര തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രിന്നും ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറുമില്ല. ഐ ആം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വരട്ടെ. നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്. അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി. അങ്ങനെ പറഞ്ഞിട്ടില്ലേ പെൺവാണിപ്പാണോന്ന്? ഇനി അതും കൂടി മതി, ബാക്കിയല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ? എവിടെ നിന്നാണ് ഈ 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ, നീ അല്ലേ എന്റെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്തത്? എന്റെ 5-ന്റെ പൈസ ഇല്ലെന്ന്. 5-ന്റെ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇത് 50 രൂപയാ. അവളെ കൊണ്ടേ കളയടാ. പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ്സിൽ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയുന്നതിന് എന്തിനാ 100 രൂപ? ആ ബസ്സില പെങ്ങന്മാരെ കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റാത്ത കാലമാണ്. ഞാൻ ഒട്ടനെ പോവുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചിന്റെ പെങ്ങളാണെന്ന്. എടാ ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. തേണ്ടി 50 രൂപ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും. സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. പാണ്ടിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. നീ അവിടെ പാട്ടൊക്കെ എടുത്തോണ്ട് പോയേ. പോവാനുള്ള ഉദ്ദേശമുണ്ടോ? ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നുമല്ലട്ടാ. എന്റെ കൈമാറിപ്പോയി. വൃത്തിയായിട്ടത് കുളിക്കാണ്ട് കിടക്ക. ഇനി അവനാണോ? ആ നീയെത്തി. ആ ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കേണ്ട ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി ഇന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ നിന്ന് ഇറച്ചി? അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറുമെന്ന് പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി ചോദിക്കും. കുത്തണില്ല. നീ വല്ലതും കഴിച്ചാ? ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ മുക്കാൽ ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ട് കളഞ്ഞാലുള്ള സന്തോഷത്തിനാ. ഈ കുപ്പിയും കൊണ്ട് പോകും പിശാചി. ഗുഡ് മോർണിംഗ് സാർ. അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിങ്ങനെ തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ. അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖണ്ടേ. കുരുമുളക? അല്ല ഉപ്പിന്റെ അസുഖണ്ടേ. അതെ ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? ആ നിന്റെ സിസ്റ്റർ. അവള് ഉറങ്ങിയാ? ആശുപത്രിയില്ല. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ പെങ്ങളിന്ന് ഇവനെ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലടാ ഇവിടെ ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര. എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായം ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഡാടാ ഇനി സ്റ്റെപ്പ് വിട്ടോളൂ. പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും ചമ്മന്തി ആയിക്കളെ. ഞാൻ ഞാൻ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്നോർത്തോ. വേറെ ജോലിയില്ലേ? പറഞ്ഞ അല്ല ഞങ്ങൾ വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ പേര് ചെന്നെന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കുന്നു. നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയാലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയുള്ളൂ. എടുക്കണല്ലേ 90 രൂപ. ബാക്കി 92 രൂപ തിന്നു. കൊല്ലും ഞാനും നമ്മളെ. എടാ വേണ്ടടാ, കൊറേ ദിവസമായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്, ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? അമൃതാഞ്ജനുണ്ട് വേണ കയ്യിൽ വെച്ചോ, ആവശ്യം വരും. പാവം ഇതിന്റെ എവിടെയൊക്കെയാണാവോ പഞ്ചു. നീ എന്തായി കാണിക്കണേ? കണ്ടൂടെ? ഇങ്ങനെയൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ. അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും. അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇരിക്കലെടുത്തോട് കുത്തുക. പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ. ബസ് മുതലോട് തർക്കുത്തരം ചവിട്ടിട്ട് പറയടാ, ബാക്കി പറയടാ. എന്താ കൃഷ്ണേട്ടാ? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? ഈശ്വര, പണി കഴിഞ്ഞ വണ്ടി ഇന്ന് കാണിക്കണമെന്നല്ലേ പറഞ്ഞിരുന്നത്. അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളുടെ കണ്ണി പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവരാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല സുന്ദര. എന്താണോ ഇത്? മുൾക്കിരീടം? ആ ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തൊക്കെ ഇരുക്കിൽ കുത്തി കയറ്റി വെക്കാൻ? ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം. ഒന്നും അല്ല, ഈ കടയിലെ കാശായിട്ട് കൊടുക്കും. കടയിലോ എന്തിന്റെ? അവിടെ നിന്ന് ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കൽ പണ്ടാരടങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഓ, ഈ മുടിഞ്ഞവൻ കൈവച്ച കാശ ചൂലേ ഒന്നുകൂടെ വേണോ? പോടോ വാടാ. എത്ര നാളിങ്ങനെ പാത്തും പതിയും നടക്കേണ്ടി വരും എന്റെ പേടി. ഇവിടെ എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനോ? മുഖം കഴുകാനോ? വല്ല അയ്യോ എടാ, അവള് ചാടി. അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. അവളെ കാണുന്നില്ല. പുലിവാലാകോ? നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 എന്ന് ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരൂല. 1 2 3 സന്ധി തന്നെയാണോടാ പോകുന്നത്? അവൾ ആകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് തുമ്മരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടി പുഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പോ ഇവിടെ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഇനി ഇന്നു മുതൽ ഇത് നിന്റെ മാത്രം പെങ്ങള. കിട്ടി കംപ്ലീറ്റ് വിവരങ്ങൾ കിട്ടി. പറയാം. കുറച്ച് വെള്ളം ചേർത്ത് കഴിക്ക്. ചേർത്ത് വെച്ചിരിക്കുക. അതെ, പോയ കാര്യം എന്തായി? തൂങ്ങാമ്പാറയിൽ 50 ഏക്കർ കുരുമുളക്, തൂക്കണാകുന്നിൽ കാപ്പി 350 ഏക്കർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5-6 ഹോട്ടലുകൾ, അടിമാലിയിൽ ഒരു ബാറ്, പിന്നെ ഒരു 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, ടാറ്റ എസ്റ്റേറ്റ്. പെണ്ണിന്റെ കാര്യം എന്താ? പറയാം. പെണ്ണിന്റെ പേര് സോഫിയ. പെണ്ണിന് അപ്പനില്ല. അയ്യോ അമ്മയോ. പിന്നെ പിന്നുള്ളത് ആകെപ്പാട് ഒരു ചേട്ടത്തി, നല്ല തണ്ടും തരിയുമുള്ള 2 ആംഗ്ലമാരും. അവരുടെ കയ്യിലെങ്ങാനും ചെന്ന് കിട്ടിയ ഒന്ന് കാണാൻ പറ്റുമോ? കാണുകയോ? പൊടി പോലും പറ്റക്കൂല. അതല്ലോ പെണ്ണിനൊന്ന് കാണാൻ പറ്റുമെന്ന്. ആ എന്നത് അത് പറ്റും. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. ഡാൻസ് സ്കൂൾ എവിടെ കണ്ടു? നല്ല പരിചയമുണ്ടല്ലോ. ബാംഗ്ലൂർ ഉണ്ടായിരുന്നോ? ബെന്നിയല്ലേ? ഓ ഗാഡ്, എന്റെ പേരും അറിയോ? എനിക്കാദ്യം പിടിയിട്ടില്ല. കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നൃത്തം പഠിക്കുക. ആഹാ, ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസ് ടു ബി വെരി ഫ്രാങ്ക്. ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടപ്പോ തോന്നിയതേ ഇല്ല. കുട്ടിക്കാലം തൊട്ടേ നൃത്തം എന്റെയും ഒരു വീക്ക്നെസ് ആയിരുന്നു. പഠിക്കണമെന്നും പറഞ്ഞ് വീട്ടുകാരോട് ഒത്തിരി വാശിയും ബഹളമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് തള്ളിവിടുമായിരുന്നു. അവരുടെയൊക്കെ മനസ്സിൽ വെള്ള കോട്ടുമിട്ട് കഴുത്തിൽ ടെലിസ്കോപ്പ് മണിഞ്ഞ ഡോക്ടർ ബെന്നിക്കുട്ടിയായിരുന്നു. ഈ ചിലങ്കയുടെ മഹാത്മത്തെ കുറിച്ച് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, ജനറേഷൻ ഗ്യാപ്പേ. ഇനിയിപ്പോ ഒന്ന് കൊടുത്താലോ, അല്ല പഠിച്ചാലോ എന്ന് ആലോചിക്കാം. അപ്പോ ഡോക്ടർ പണി വേണ്ടെന്നാണോ? അല്ല, ഞാൻ ഡോക്ടറാണെന്ന് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ കറ ശരിയാ, ഞാനത് ഓർത്തില്ല. ഡോക്ടർ പണി വേണ്ടെന്നല്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ അത് നുള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇതാരാ? മോളിന്ന് വീണാന്നാ തോന്നണേ. അത് പോട്ടെ, സോഫിയക്ക് അറിയാമോ മെഡിക്കൽ കോളേജിലെ അനാട്ടമില്ല അതിനുള്ളിൽ മനുഷ്യഹൃദയവും തലച്ചോറൊക്കെ കേറുമുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നന്ദികേശന്റെ അങ്ങനെ പലതും പലതുമായിരുന്നു. ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു കലാകാരന്റെ മനസ്സിപ്പോ സദാ കുടഞ്ഞണീറ്റു സോഫി. സോഫിയുടെ നിന്ന് വിളിക്കാൻ കാർ ഇവിടെ വരും. ചിലപ്പോ കാർ ലേറ്റ് ആയാലോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ബെന്നി പോയിക്കോളൂ. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. അപ്പോ ഡാൻസ് സ്കൂളിൽ പോണ്ടേ? ഓ എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. വേറെ കാര്യം, ഫസ്റ്റ് ഡ്രോപ്പ് ദെൻ ഡാൻസ്. വരൂ പ്ലീസ്, ഒന്നും പറയണ്ട പ്ലീസ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസമേ ഉറക്കം വരില്ല. എന്താണെന്നറിയില്ല. വേറൊന്നും ഞാൻ നിർബന്ധിക്കില്ല. ഒറ്റ ഐസ്ക്രീം പ്ലീസ്. വീട്ടേ മുതലാളിയുടെ പെങ്ങൾ വന്ന് അങ്ങോട്ടേ അവിടെ ഇരിക്കാം. അതിലൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. വെറുതെ കസ്റ്റമേഴ്സിന് വരട്ടാനുള്ള നമ്പർ അല്ലേ ഇതൊക്കെ? ഇത് ഇവിടം വരെ എത്തിയ ഇത് അസ്ഥി പിടിച്ച ലക്ഷണമാണ്. സോറി മാറി. ബില്ലുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പറ്റത്തില്ല, ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണാൻ പറ്റത്തില്ല. കാശ് വാങ്ങില്ലെന്നേ. അല്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഗത്ഭനായ ഒരു ഡോക്ടറോട് നാട്ടുകാർക്കുണ്ടാവുന്ന ബഹുമാനം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതിന്റെ ഓണർ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടാണ്. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഗ്യാസ്, ഷുഗർ, പ്രഷർ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഓർക്കെ പറയാൻ കൊള്ളില്ല, പൈൽസേ, സകല വൃത്തികെട്ട അസുഖങ്ങളുള്ള പണക്കാരനായ ഒരു മനുഷ്യൻ ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റില്ല. നമുക്ക് ഇറങ്ങാം. ആ എന്താ ചേട്ടാ കാശ് വേണ്ടെന്ന് പറഞ്ഞു? അത് പിന്നെ മുതലാളിയുടെ പെങ്ങടയിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമോ സർ? സോഫി ഞാൻ പറഞ്ഞത് വിശ്വസിച്ചല്ലേ? എങ്ങനെയുണ്ട് എന്റെ തമാശ? ഇതിയും തന്റെ അല്ലേ? ബെന്നിക്കുട്ടി, ബെന്നിക്കുട്ടി വാതിൽ തുറക്കടാ. ഇല്ല ഞാൻ തുറക്കത്തില്ല. എടാ വല്യമ്മച്ചാ വിളിക്കുന്നത്, വാതിൽ തുറക്കും മോനെ. ഇന്നലെ കാലത്ത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. ആരോടുള്ള വാശിക്കാ നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ? അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. വല്യമ്മച്ച് പോയി ചോദിച്ചാ അവര് സമ്മതിക്കും. സോഫിയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിലൊരു തീരുമാനമാവാതെ ഒരു സാധനം ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കത്തൂല്ല. അറിയോടോ സലാഡില്ലേ? സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീങ്ങ പുറത്തു വാ മോനെ. സലാഡല്ല, സലോമി. സലോമിയുടെയും ബിദോവിന്റെയും കഥന കഥകൾ അമ്മച്ചു വായിച്ചിട്ടില്ലേ? അനശ്വര പ്രേമത്തിന്റെയും അടങ്ങാത്ത നൊമ്പരത്തിന്റെയും മക്ഡോ ഉദാഹരണങ്ങളാണ് അവർ. വെറുതെ മനക്കോട്ട കെട്ടത്തേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ വേറെ ആരെയും കിട്ടിയില്ല അവന്. നടക്കുകയല്ല വെല്ലുകുട്ടിയെ, നടക്കുകയല്ല. എന്നാ വാതിൽ തുറക്കുകയല്ല വെല്ലുമച്ചി, തുറക്കുകയല്ല. അമ്മച്ചെങ്കിലും എന്റെ ഹൃദയവേദന ഒന്ന് മനസ്സിലാക്കണം. ഇന്ദുമേനോന്റെ ചന്ദുലേഖയുടെ ഗതി അമ്മച്ചിക്ക് അറിയാലോ. റോമിയോ ജൂലിയറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഷാജഹാനെയും നൂർജഹാനെയും കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷേ എന്റെ വെല്ലുമച്ചി അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പ്രേമസാബല്യത്തിന് വേണ്ടി പട പൊരുതിയ ജീവൻ ത്യജിച്ച വീര യോദ്ധാക്കൾ ഇവിടെ ഉണ്ടാവും. രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ? കോശി വീശു കോശി. വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്. വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ബസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ ബസന്തിക്ക് ഇത് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അപ്പൊ എന്റെ കാര്യോ? ബസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പം നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 രൂപ കഴിച്ചിട്ടുണ്ട്. ബസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ? അപ്പൊ ഇത് ഞാൻ അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ഇങ്ങനെയല്ലേ വെറു കളയണേ? എന്താ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് ബസന്തിക്ക്. എന്താ ഇത്? കോള. ഭയങ്കര മേലുവേദന. ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. എന്താ യൂറിൻഷെഡാ? ആ, എന്റെ മോലാളി, ഞാൻ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കട്ടെ. ഇതെന്താ ഇത്? കോള മാത്രമുള്ള എടുത്തൊഴിച്ചൂടെ? ദേ ഇരിക്കണു. എന്നിട്ടാ ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇറങ്ങി. വസന്തി ഉണ്ണി, കോള മാറിപ്പോയോടാ. ഓട്ടോ ഓട്ടോ നേരം ആ വണ്ടിയുടെ പുറകു വിട്ടോ. കറണ്ട് കപ്പി നോക്കണേ. അടുപ്പിക്ക് അടുപ്പിക്ക്. പിടിപ്പോട്ടെ പിടിപ്പോട്ടെ. പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാറം പോയേ. അയ്യോ കോശിയല്ലേ? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ, അത് ഇനി കോയമ്പത്തൂരെ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മളെ വണ്ടി പിടിക്കാം. ഒന്ന് വേഗം വിടോ. ഹലോ സുന്ദര, നീ പോട്ടെ. ഹലോ അങ്ങോട്ട് വേണം. ഏയ് നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ. നമ്മുടെ ബസ് അവിടെ. ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട്. എല്ലാവരും ഓടാൻ പോയത് നന്നായി. അറിയിട്ട് പാടില്ല, കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജ് ഗോതർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ചു കയറിയതാ. അല്ല മാനിയോ, ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഏ ഹലോ, കവിഞ്ഞിടന്ന് ഉറങ്ങിയാണോ? എന്താ മുടി കലപുടി താടി? ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി മുടി താടി മുടി താടി മുടി താടി മുടി. എവിടുന്ന് ഒരു മുദ്രാവാക്യം വിളി? അത് കടച്ചതാണല്ലോ. കാറ്റ് ഉറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്നോ? അയ്യോ അത് വേറെ എന്റെ ഈശ്വര. ഈ പണ്ടാറ തന്നെ കൊണ്ടിടാൻ കണ്ട സ്ഥലം. ദൈവമേ, എന്റെ ഈശ്വര, പിടിക്കപ്പെട്ടു. കീഴടങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി? തട്ടിപ്പോയോ? ദൈവമേ, വടിയായിരുന്നോ തോന്നണേ? പോലീസുകാരൻ ചത്താനും കുഴപ്പമില്ല, എന്റെ ജീവൻ കിട്ടിയില്ല. വാങ്ങുമല്ലേ ഈശ്വര? അയ്യോ കാണാൻ. മിസ്റ്റർ നായർ, വാതിൽ തുറക്കൂ. തുറക്കില്ല. ഇത് ഞാനാ ഗോതവർമ്മ. വാതിൽ തുറക്കൂ. ഏത് ഗോതമ്പ് വർമ്മയിലും ഞാൻ വാല് തുറക്കില്ല. എനിക്ക് സുഖമില്ല. ഞാൻ ഗോതവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് തുറക്കൂല. అయ్యో వేగమాతం దొరుకు అత్యావశ్యమా మిస్టర్ నాయర్ മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല, അയാൾക്ക് സുഖമില്ല എന്ന് സൂക്ഷിക്കണം. അയാൾക്ക് വട്ടായി. എടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. സുന്ദരേശ കണ്ടോളെ കേശവാ ഒരാൾക്ക് വട്ടായി. അയാൾ അകത്തോട്ട് വാതിൽ തുറക്കുന്നില്ല. ഒന്ന് മാറി എല്ലാവരും ദൈവം ഇവിടെ കേറാനൊരു കുന്തമില്ലേ? ഒന്നും കാണും കുമ്പട്ടേക്കോ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ. ഒന്ന് പിടിച്ചോ പിടിച്ചോ ഒന്ന് പിടിയോടോ പോയിട്ട് പിടിക്കോലോ നോക്കിക്കാതെ എന്ത് പറ്റി മിസ്റ്റർ നായർ? എടാ എന്റെ താടി മുടി ആ ഭ്രാന്തൻ ഒടുക്കം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട് എങ്ങോട്ട്? പ്രാർത്ഥനാ മുറിയിലും ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാ. മിസ്റ്റർ നായർക്ക് സുഖമില്ല. നിന്റെ അപ്പന്റെ സുഖമില്ലാത്ത അവന്റെ അപ്പൻ ചത്തുകെട്ടെന്ന് പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല. മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഏണി മാറ്റല്ലേ. മരുന്ന് വരുന്നത് മരുന്ന് മാറിക്കോ മാറിക്കോ മാറിക്കോ. ഏണിയായിരിക്കോ കുമ്പിട്ടിക്കടോ നാട് കാല് നിക്കടോ. ഒന്ന് പിടിച്ചോ എടോ രോഗിതായനെ എന്നാ മരുന്ന് പിടി. എന്തായി നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തിലാ, കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം, ഇന്ന് മുഴുവൻ അസുഖമെന്ന് പറയാം. എന്റെ ദൈവമേ, മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ വേണ്ട 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 വേണ്ട. എല്ലാവരും പറഞ്ഞല്ലേ ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ, ആ ഡോക്ടറെ കൊന്നു. കാര്യമില്ല, നാളെ എല്ലാം ശരിയായിക്കോളും. എന്റെ മുറി ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കേ, എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. എല്ലാരും പിരിഞ്ഞോ പിരിഞ്ഞോ പിരിഞ്ഞോ. ഈ വാതിന്റെ മുമ്പിൽ പോയി എല്ലാരും. സാർ സാർ ഇയാളെന്താ പോകാത്തത്? ഹലോ, നിങ്ങൾ പോണം. ഓടോ വട്ടെ. നിന്റെ അമ്മയുടെ നായര് ഓടപ്പില്ലേ? ഓ അച്ഛനാ, മൈ ഫാദർ. അങ്ങനെ വേഗാവട്ടോ. എന്റെ ദൈവമേ, എന്നെ കാണാൻ ഒളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. ഒരു ഫ്ലൈറ്റ് കിട്ടിയത്. ഓ സൈക്കിളെങ്കിൽ സൈക്കിള്. മിക്ക ആള് കൊണ്ടുപോടാ. പിടിയിട്ട ആ പുള്ളികൾ ഇപ്പൊ രണ്ടെണ്ണമായി. രണ്ടിനെ ഒരുമിച്ച് കിട്ടി. വണ്ടി എടുക്ക്, ഈ ആണ്ടില്ലെങ്കിൽ ശരിയാവോടോ. ഇവനെ ഫോളോ ചെയ്താൽ അവരെ പിടിക്കാം. ഓടുന്ന പട്ടിക്ക് ഒരു പഴം പിമ്പേ. ആരാണ് പിമ്പ്? ഞാനൊരു പഴമൊഴി പറഞ്ഞാണോ? പട്ടി തന്നെ അല്ലടോ. വിക്രമേട്ട, ആ സൈക്കിൾ കളഞ്ഞ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വാ. ഓട്ടോ കാശ് നിന്റെ അപ്പ കൊടുക്കുക. നമസ്കാരം മന്ത്രി. നല്ല സ്പീഡിൽ വിട്, ഞാൻ ഇവിടെ ഇരുന്ന ശരിയാവില്ല. മുമ്പിൽ വരാം. ആ നോക്കട്ടെ. വിട്ടോ ധൈര്യമായിട്ട് വിട്ടോ, ഞാനിവിടെ വിട്ടോണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ കാണിച്ചേ നല്ല ഉന്നം കിട്ടും. ലാസ്റ്റ് വൺ ആരാണ് ഭാഗ്യവൻ? വെരി ഗുഡ്. ആയിക്കോട്ടെ, നീ നേരെ നോക്കി ഓടിക്കും, ഇതിൽ നമ്മുടെ പ്ലേറ്റ് പോകും. പ്ലേറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ കടന്നു വരൂ, കടന്നു വരൂ. സൗദേവ അത് കണ്ട, അവൻ ഐസ്ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നു. എത്തല്ല, ഞാൻ അരിയും പറഞ്ഞേക്കാം, അടുക്കരുത്. അയ്യോ, എന്തേ നിങ്ങളുടെ ബൈക്കൊക്കെ എന്തേ? സൗദേവ വണ്ടി വിട്ടോടാ, ദൈവമേ വണ്ടി പോയാ. ണ്ടല്ലേ ആശാനെ, വണ്ടിയൊന്ന് പിടിച്ചെടുത്തേ. ആരാ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോണത്? അയ്യോ, തട്ടിയെന്നുള്ള പറഞ്ഞില്ല, പോയി സ്ഥലല്ലേ. പിന്നെ കിളിമീശ വണ്ണത്തിലാ രണ്ട് മരണം മിസ്സായത്. പിന്നെയും വിടില്ലടാ. ഈ മൂസാക്കാർ എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കുറച്ചു നേരം ഗോലി കളിക്കട്ടെ. ഇവനൊക്കെ ഒന്ന് പുകച്ചാലോ? കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട്. കുറച്ച് കഴിവോല് കൊടുത്താലോ? ഈ പോലീസുകാരൻ അയ്യോ Come on, put off 10, not a bit. Arjun, one, two, three! എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാടുന്ന അമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ 112 ലോട്ട് വരും. എന്നത്തേക്കാ? മറ്റന്നാള്. മറ്റന്നാളോ? പെട്ടെന്നായോ? മർത്തിപ്പറമ്പ് ട്രാവൽസിനെ ഒരു ബുക്ക് ചെയ്തിരുന്നത് ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാൻ ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്. എടാ അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ 2500 രൂപ കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയൂ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിയിട്ടാണ് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ. അപ്പൊ വണ്ടിക്ക് ബ്രേക്കില്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര? ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാല? അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ഓ, ചെലവ് ഒരുപാടാവും അല്ലേ? എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു അലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടി കലങ്കരിക്കില്ല, അതുപോലെ ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ? ഈ അതെ ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കൻ്റെ അച്ചോ. എന്താ ഇത് വണ്ടി? ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. എങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല, ഫാമിലി. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്ത് അങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കി ഇറോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോകേണ്ട കാര്യം എന്താ? നല്ല ആക്ഷിയേ, വണ്ടി വന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ വിളിച്ചാൽ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലിയും ചായയും ഓണ്ട വേല നിർത്തിയിട്ട് മേടിച്ചാലും കല്യാണച്ചക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ, എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശട്ടി കളിക്കാൻ കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും. അതെ, ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? ഞങ്ങളല്ലല്ലോ, ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ. സുന്ദരാതിരുന്നോ. ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മിനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. പണ്ടാണ് ഇരുമ്പോണ്ടുണ്ടാക്കി. ഷട്ടെടുക്ക്. പിന്നെയും പെറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലെങ്കിൽ ഇടലി. മുടുക്കനായിപ്പ സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഇതേതാ? ആരായി? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയല്ലോ. അയ്യോ, അമ്മാവന്റെ മോനാ കല്യാണച്ചക്കനാ. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവടാ മക്കളെ. സമയം കളയാതെ അകത്തേക്ക് കയറാൻ. ഒന്നും ആയിട്ടില്ല, രാഹുവാനം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോന്ന് രാഹുവാനം? ഒന്നും നമ്മളൊക്കെ പിള്ളേരില്ല. അല്ല നമുക്കൊക്കെ പിള്ളേരില്ല, ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുവാനം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിന് പോലും രാഹുവാനം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല, ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ, എല്ലുപടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നത്. എടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കും, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയിരിക്കും. എടോ താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുക്കാം, വണ്ടി എടുക്കാം. എന്റെ അമ്മോ എല്ലാരും കൂടെ അങ്ങോട്ടാ ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞു കേട്ടില്ലേ, ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി നിശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിളക്ക് കഴിയും. രണ്ട് കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ശരി, നീ മുൻ സീറ്റ്. അപ്പൊ ഞാനോ? നീയും പോട്ടെ. ഇങ്ങോട്ടിറങ്ങാൻ. എന്തിനാ ഇങ്ങോട്ടിറങ്ങാൻ? ഇങ്ങോട്ട് ഇറങ്ങടോ. കാര്യം പറ. അതൊക്കെ ഇറങ്ങിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ, അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ എന്നുള്ളത് നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ, ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസെന്നും പറഞ്ഞു അള്ളാന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി രണ്ട് എലുമ്പന്മാരെ കയ്യിൽ കിട്ടിയ അഹംഭാവ കിളവന്. കയ്യിൽ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പം ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലെത്തിച്ചില്ലെങ്കിൽ കണ്ടല്ല വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ആ ജീപ്പ് ഓടിച്ചിട്ട് കൊറേ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്താ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റലിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്നൊരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെയിട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് പാർട്സ് ആക്കി ചൂടൊപ്പം പോലെ വിൽക്കുന്ന ഞങ്ങൾക്ക് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിൽ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോവൂടാ. അയ്യോ സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നത് ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ വിറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കറാണല്ല? എന്റെ ഈശ്വര, എന്റെ സാറെ സ്പീക്കറില്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? നല്ലകത്തിട്ട് ഒരു നമുക്കൊന്ന് തള്ളി നോക്കാം. ാക്കോല്ലേ സാറോടെ ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനിരിക്കാ, സാറ് തള്ളു. സാർ തള്ളരുത്. ഞാൻ തള്ളു. തള്ളു തള്ളരുതെന്ന പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ വെച്ചേ ആ കരുക്കോ കേറിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയുണ്ട്? ഇത് മതി. ഓക്കെ എന്താ എന്ത് പണ്ടാറത് ഷൂസിന്റെ അത്ത് നിന്നത് അയ്യേ ഷൂസ് ഇട്ട് പാണിരാക്കോ ആരോ വീഴ്ത്തിയതാ സോറി ഷൂ വാങ്ങിച്ചിട്ട് എന്തുണ്ടത് എവിടെ വെക്കുക ചോറിൽ കല്ല് കണ്ടിട്ടുണ്ട് സോക്സിൽ ആദ്യമായിട്ടാ തലയൊന്ന് മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു ഇനി ഒന്നും പറയരുത് ഞാൻ മാറി പ്ലീസ് പ്ലീസ് വലിയ കഷ്ടായി ആറ്റുനൂറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല ഈ ഒരു ഷൂ കൊണ്ട് ആരടാ മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും താഴ്ന്നു പോവില്ലേ തന്നിട്ട് പോകൂട്ടി ഞാൻ വന്നോട്ടെ പ്ലീസ് പോക്കത് ഹലോ ഒന്ന് നിന്നേ ഏ മിസ്റ്റർ നിങ്ങളോടാ താരാരാ മുഹമ്മദ് റാഫിയോ അത് ചങ്ങമ്പുഴയുടെ രമണനോ കുറെ ഹിന്ദി പടങ്ങളുടെ പേര് ഓർഡറിലാക്കി പാട്ടുപാടി നടക്കാൻ നാടല്ലേ തനിക്ക് തന്നെ പോലുള്ള അലവരാധികളോട് നടന്നു പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു താൻ എന്തോട് വായ പൊളിച്ച് നിൽക്കണേ നമ്മളിൽ ആരാ ഇപ്പൊ മലയാളം പറയണേ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്ന തനിക്ക് മനസ്സിലായില്ല താൻ എന്തോട് പൊട്ടം കളിക്കുക മലയാളം മലയാളം തനിക്ക് എന്തോട് ചെവി കേട്ടൂടെ നിനക്ക് മലയാളം അറിയല്ലേ അത് ശരി നിനക്ക് ചെങ്ങമ്പുഴ അറിയല്ലേ രമണൻ അറിയല്ലേ അലവലാതി എന്ന് പറഞ്ഞ വാക്കും അറിയാലേ എന്നിട്ടാണോടി നീ എന്നെ ഇങ്ങോട്ട് കറക്കിയത് എടി നിനക്കറിയോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും പോയിട്ടില്ല ആ ഞാൻ 1950 മുതലുള്ള ഹിന്ദി പടങ്ങളുടെ പേര് ഒറ്റരിപ്പിന് കാണാപ്പടം പഠിച്ച നിന്റെ പുറകെ പാട്ടും പാടിയാർന്നത് ഈ പടത്തെ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഹിന്ദി മുൻഷിയാനടി ഹിന്ദി മുൻഷി വാർത്തക്കുമ്പല്ലേ മുൻഷി വാർത്തക്കുമ്പല്ലേ ചിരിക്കരുത് നിന്നെ വെറുതെ വിടില്ലടി നോർത്ത് ഇന്ത്യ ഇതിന് പ്രായശ്ചിത്തായിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ച് എന്റെ കാമുകിയാക്കി പിന്നെ കല്യാണം കഴിച്ച് എന്റെ ഭാര്യയാക്കി എന്റെ കുട്ടികളുടെ അമ്മയാക്കി അവരുടെ മുത്തശ്ശയാക്കി മുതുമുത്തശ്ശയാക്കി നിന്റെ വായിലെ പല്ല് മുഴുവൻ പണ്ടാറടക്കി നീ ഡാക്കിനെ അമ്മൂമ്മയെ പോലെ കുറച്ച് വെള്ളം എടുത്ത് തരുമോ എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ നീ നോക്കിക്കോ നീ നോക്കി ഞാനിതുപോലെ അങ്ങോട്ട് പറ്റേ എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഹൈ 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 सॉरी फालतू फालतू अयो दे यावूर तक चला सॉरी आर्किट चला चला जा पार्टी को वळिवळते इडकिंदे एनोचेंद